ക്കും വഹത്ത വരക്കാത്തൂ അലഹദില്ലാ ഹിർബിൽ ആലമീൻ അസ്ലാത്തു വസ്ലാമാല അഷ്റഫിൽ മുർസലീൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് തഫസീരുൽബാവി സൂറത്തുൽ ബഖറയുടെ പതിമൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അലിഫ്ലാമീം പോലുള്ള ഫവാത്ത് ഹുസുവർ അതിനെക്കുറിച്ച് പറയപ്പെട്ട വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ നടത്തിയത് ഇനി അവയുടെ ഇറാബുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ് ആദ്യം ഇന്ന് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ വായിക്കാം പിന്നീട് സാധാരണ പോലെ അതിൻ്റെ അർത്ഥഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം فان جعلتها اسماء الله تعالى او الْقُرْآنِ او السوري كان لها حل من الاعراب اما الرفع على الابتداء او الخبر او النصب بتقدير فعل القسم على طريقة الله لَا على الناب النصبي او غيره كذكر او الجر على إلمار حرف القسم ويتاتى الاعراب لفظا والحكاية فيما كانت مفردة أو موازنة لمفرد كحاميم فإنها كهابيل والحكاية ليست إلا فيما عدا ذلك وسيعود إليك ذكره مفصلا إن شاء الله تعالى وإن أبقيتها على معانيها فإن قدرت بالمؤلف من هذه الحروف كان في حيز الرفع بالابتداء أو الخبر على ما مرّ وإن جعلتها مقسما بها يكون كل كلمة منها منصوبا أو مجرورا على اللغتين في الله لا فعلنا وتكون جملة قسمية بالفعل المقدر له. وإن جعلتها أبعاد كلمات أو أصوات منزلة منزلة حروف التنبيه لم يكن لها محل من الإعراب. كالجمل المبتدأات والمفردات المعدودة ويوقف عليها وقف التمام إذا قدرت بحيث لا تحتاج إلى ما بعدها وليس شيء منها عند غير الكوفيين وأما عندهم فألف لام ميم في مواضعها وألف لام ميم صاد وكافها يا عين صاد وطاها وطاصيم ميم വത്താസീൻ വയാസീൻ വഹാമീം ആയതുൻ വഹാമീം ഐൻസിൻ കാഫ് ആയതാനി വൽ ബവാക്കി ലൈ സി ആയാത്തിൻ വഹാദ തൗക്കീഫുല്ല മജാലൽഹി ഫ ഇൻ ജ അൽത അസ്മ അള്ളാഹി താല അബിൽ ഖുർആാനി അബി സുവരി ഖാൻഹ ഹല്ലു മിനൽ അറാബി ഇനി അവയെ ഖുർആൻ്റെയോ സുഹൃത്തുകളുടെയോ ഒക്കെ പേരുകളാക്കുകയാണെങ്കിൽ ിൽ നിന്നുള്ള ഒരു വിഹിതം അതിനുണ്ടാകും കാനലഹ ഹൽദും മിനിൽ ഏറാബി എറാബിൽ നിന്നുള്ള ഒരു വിഹിതമുണ്ടാകും മൊഹറബാത്തിൽ പെട്ടതാകുമ്പോൾ ഏറാബ് ഉണ്ടാവുമല്ല എന്താണ് അവയുടെ എയറാബ് ഇമ റഫ് ഉ അല്ല ഇബിത്യദി അവിൽ ഖബരി ഒന്നുകിൽ റഫ് എബിത്യദ കൊണ്ടോ ഖബർ കൊണ്ടോ റഫ് അഥവാ ഒന്നുകിൽ ഇവ മുബ്ത അല്ലെങ്കിൽ ഇവ ഖബറാണ് അള്ളാഹുവിൻ്റെ പേരാണ് എന്ന് വെക്കുമ്പോൾ അള്ളാഹു എന്ന പദത്തെ മുബ്തദായോ ഖബറായോ സങ്കല്പിക്കാം ഖുർആൻ്റെ പേരാണിവ എന്ന് വെക്കുമ്പോൾ ഖുർആൻ എന്ന പദത്തെ മുബുദ്ധതയോ ഖബറുമായി സങ്കല്പിക്കാം സൂറത്തുകളുടെ പേരുകളാണിവ എന്ന് വെക്കുമ്പോൾ സൂറത്തുകളെ മുബുത്തതയോ ഖബറുവായി സങ്കല്പിക്കാം അങ്ങനെ ഇവ ഒന്നുകിൽ മുബുത്തത അല്ലെങ്കിൽ ഖബർ രണ്ടിൻ്റെയും എറാബർഫ് ആണല്ലോ ഒന്നുകിൽ മുബുത്തത അല്ലെങ്കിൽ ഖബർ എന്ന നിലയിൽ ഇവ മർഫു ആണ് റഫ് ചെയ്യപ്പെട്ടതാണ് എന്ന് വെക്കാം അവിൻ നസ്ബു ബി തക്ദീരി ഫീലിൽ കസമി അല തരീഖത്തി കത്തി അള്ളാഹ്ലാഫ് അലന്ന ബിൻ നസ്ബി അല്ലെങ്കിൽ ഇവയുടെ എറാബ് നസ്ബാവ നസ്ബാവുമ്പോൾ ഒന്നുകിൽ കസമിൻ്റെ ഫീല് കളയപ്പെട്ട് കസമിൻ്റെ ഹറഫിനെയും കസമിൻ്റെ ഫീലിനെയും കളയപ്പെട്ട് ബിത്തക്ദീരി ഫീലിൽ കസമി കസമിൻ്റെ ഫീലിനെ സങ്കല്പിക്കൽ കൊണ്ട് അല തൊരീഖത്തി അാഹ് ലാഫ് അലന്ന അള്ളാഹ ലാഫ് അലന്ന എന്നതിൻ്റെ വഴിയിൽ അല്ലാഹ് അലാഫ് അലന്ന എന്നത് ഉഖസിമു ബില്ലാഹി ലാഫ് അലന്ന എന്നാണല്ലോ ഉണ്ടാവുക അള്ളാഹുവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു ലാഫ് അലന്ന ഞാൻ ഇന്നലി ഇന്നത് പ്രവർത്തിക്കും അവിടെ ബനെ കളയപ്പെടുന്നു ഉഖസിമു ബില്ലാഹി എന്നതിലെ കസമിൻ്റെ ഹർഫായ ബാ ഇനെ കളയപ്പെടുന്നു ശേഷം ഉഖസിമു എന്ന ഫീലിനെ അള്ളാഹി എന്ന പദത്തോട് ചേർത്ത് അതിന് നെസ്ബ് ചെയ്യുന്നു എന്നിട്ട് അതിനെയും കളയപ്പെടുന്നു രണ്ടും കളയപ്പെട്ട നിലയിലാണ് സാധാരണ പറയുക അവിടെ നെസ്ബ് കൊണ്ട് അള്ളാഹ്ലാഫ് അലന്ന എന്ന് വായിച്ചതുപോലെ ഫവാത്ത് ഹുസുവറിലെ ഇസ്മുകൾക്ക് നെസ്ബ് ലഭിച്ചു കസമിൻ്റെ ഹർഫിനെയും അതിൻ്റെ ഫീലിനെയും കളയപ്പെട്ട് അള്ളാഹ്ലാഫ് അലന്ന എന്നതിലെ അള്ളാഹ എന്ന പദത്തിന് നെസ്ബ് ലഭിച്ചതുപോലെ നസ്ബ് ലഭിച്ചവയാണ് ഇവ അതുകൊണ്ട് ഇവ മൻസൂബാണ് എന്നും പറയാം ഔ ഗൈരിഹി അതല്ലെങ്കിൽ കസമിൻ്റെ ഫീല് തന്നെ സങ്കല്പിക്കണമെന്നില്ല മറ്റെന്തെങ്കിലും ഫീലിനെ സങ്കല്പിച്ചുകൊണ്ട് ക ഉദ്കുർ ഉദ്കുർ എന്നതുപോലെ നീ ഓർക്കൂ എന്ന കളയപ്പെട്ട ഫീലിൻ്റെ മഫ്ഊലായി ഇവക്ക് നസ്ബ് ലഭിക്കാം അവൽ ജെറു അല്ലെങ്കിൽ ജെറവാം അല ഇൽമാരി ഹറഫിൽ കസമി കസമിൻ്റെ ഹർഫിനെ സങ്കല്പിക്കലുകൊണ്ട് കസമിൻ്റെ ഹർഫ് കളയപ്പെട്ടതാണ് അതിൻ്റെ മജറൂറാണ് ഇവ എന്ന നിലയിൽ ഇവക്ക് ജറുമാവാം അപ്പോൾ ഇവക്ക് ഇസ്മുകൾക്ക് സാധ്യമാകുന്ന മൂന്ന് ഇറാബുകളും സാധ്യമാവുമെന്ന് പറഞ്ഞു തരികയാണ് അദ്ദേഹം മുബത്തത ഓ ഖബറോ ആണ് എന്ന നിലയിൽ റഫ് കസമിൻ്റെ ഫീലോ മറ്റു വല്ല ഫീലോ കളയപ്പെട്ട് നസ്ബ് കസമിൻ്റെ ഹർഫ് കളയപ്പെട്ട് ജെറു അങ്ങനെ മൂന്ന് ഇറാബുകളും ഇവക്ക് സാധ്യമാവുമെന്ന് അദ്ദേഹം പറഞ്ഞു തരികയാണ് ഇനി പറയുന്നത് വയത്ത അത്തൽ ഇറാബു ലഫ്ലൻ വല ഹിക്കായത്തും ലഫ്ലിൽ ഇറാബും അതുപോലെ ഹിക്കായത്തും സൗകര്യമാകും ഫീമാക്കാനത്ത് മുഫ്രദത്തൻ മുഫ്രതത്തായ ഇസ്മുകളിൽ ഈ ഫവാത്ത് ഹുസുവറുകളുടെ ഗണത്തിൽ മുഫ്രദുണ്ട് മുറക്കബും മിനിസ്നേനി അങ്ങനെ രണ്ട് ഇസ്മുകളാൽ മുറക്കബായത് മൂന്ന് ഇസ്മുകളാൽ അങ്ങനെ അഞ്ച് ഇസ്മുകളാൽ വരെ മുറക്കബായവ ഉണ്ടല്ലോ മുഫ്രദായവയിൽ ലഫ്ലിലും ഇറാബ് പറ്റും ഹിക്കായത്തായിട്ടും പറ്റും ഹിക്കായത്തായിട്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണോ പറയപ്പെടുന്നത് അതേ രൂപത്തിൽ പറയപ്പെടുക സ്വാദ് സ്വാദ് എന്ന് തന്നെ പറയപ്പെടുക കാഫ് കാഫ് എന്ന് തന്നെ പറയപ്പെടുക അതാണല്ലോ ഹിക്കായത്ത് ലഫ്ലിൽ റഫ് ആണെങ്കിൽ കാഫുൻ നസ്ബാണെങ്കിൽ കാഫൻ ജറാണെങ്കിൽ കാഫിൻ അങ്ങനെ രണ്ട് തരത്തിലും പറ്റും ലഫ്ദിലും പറ്റും ഹിക്കായത്തും പറ്റും ഫിമാ ഖാനത്ത് മുഫ്രദഅത്തൻ ഔ മുവാസിനത്തൻ അല്ലെ മുഫ്രദിൻ മുഫ്രദിലും മുഫ്രദിനോട് വസിനൊത്തത്തിലും സ്വാദ് എന്ന് പറയുമ്പോൾ മുഫ്രദായ ഒരു ഹാമീം എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ഹാ മീമും രണ്ട് ഇസ്മുകൾ ഉണ്ടെങ്കിൽ കൂടി ഹാബിയിൽ പോലെ മുഫ്രദായ ഇസ്മിനോട് വസിനൊത്ത മുറക്കബാണ് ഹാമീം എന്നത് അതുപോലുള്ള മുഫ്രദിനോട് വസിനൊത്തതോ അല്ലെങ്കിൽ മുഫ്രദോ ആയ ഫവാത്ത് ഹുസുവറുകളിൽ ലഫ്ദുൽ ഇറാബും സൗകര്യമാകും ഹിക്കായത്തും സൗകര്യമാകും ഹിക്കായത്തുൽസത്തി ഇല്ല ഹാഫിമ അദാദാലിഖ് മുഫ്രദോ മുഫ്രദിനോട് മുവാസിനായതോ അല്ലാത്ത മുഫ്രദോ മുഫ്രദിനോട് വസിനൊത്തതോ അല്ലാത്ത ഫവാത്തി ഹുസുവറിൽ ഹിക്കായത്ത് മാത്രമേ പറ്റുകയുള്ളൂ അലിഫുല മീം എന്ന മൂന്നക്ഷരമുള്ളത് അലിഫുല മീം റ തുടങ്ങിയ നാലക്ഷരമുള്ളത് ഹമീം ഐൻസീം കാഫ് എന്ന അഞ്ചക്ഷരമുള്ളത് ഇവയിലൊക്കെ ഹിക്കായത്ത് മാത്രമാണ് പറ്റുക കാരണം അവ മുഫ്രദോ മുഫ്രദിനോട് മുവാസിനായതുമല്ലോ വസൈഅ അഴുദുയിലേക്ക് ദിക്കറു മുഫസ്ലൻ ഇൻഷഅ അള്ളാഹുത്താല അതിനെപ്പറ്റി ശേഷം വിശദമായി പറയുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഇനി വൈൻ അബക്കൈതഹ അല മഅനിഹ അവയെ അവയുടെ അർത്ഥത്തിന് മേൽ തന്നെ അവശേഷിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അഭിപ്രായം അറഫുകളുടെ പേരുകളാണ് എന്ന അഭിപ്രായം അതേ അർത്ഥത്തിന് മേൽ തന്നെ അവശേഷിപ്പിക്കുകയാണ് എന്ന് വെക്കുകയാണെങ്കിൽ ഫൈൻ ഖദ്ദർത്ത ബിൽ മിൻ ഹാദിഖിൽ ഹറൂഫി അൽ മിൻ ഹാദിഖിൽ ഹറൂഫി എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ഇബ്തിദ കൊണ്ടോ ഖബർ കൊണ്ടോ റഫ്ഇൻ്റെ ഹൈസിലാണവ എന്ന് മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ അൽ മുത്തഹദ്ദാബിഹി അൽ മുഅല്ലഫു മിൻ ഹാദിഹിൽ ഹുറൂഫി അല്ലെങ്കിൽ അൽ മുഅല്ലഫു മിൻ ഹാദിഖ് ലഹറൂഫി ഹഖ എന്നൊക്കെ പറഞ്ഞ് മുമ്പ് പറഞ്ഞതുപോലെ ഇവയെ മുബത്തത ആയോ ഖബറായോ ആയോ ആക്കാം ഇവ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ നേരത്തെ പറഞ്ഞത് ഫൈൻ ജ അൽതാ ഹസ്മ അള്ളാഹി അബിൽ ഖുർആനി എന്ന് പറഞ്ഞിട്ടാണ് ഇനി അവയെ അവയുടെ അർത്ഥത്തിന് മേൽ തന്നെ അവശേഷിപ്പിക്കുകയാണെങ്കിലും അവ മുബുത്തതവും ഖബറുമാക്കി റഫ് ഇൻ്റെ ഹൈസിലാണ് എന്ന് പറയാം വൈൻ ജ അൽതഹ മുക്കസമം ബിഹ അവ മുക്കസമം ബിഹ ആണെങ്കിൽ അങ്ങനെ അഭിപ്രായപ്പെട്ടവരും ഉണ്ടായിരുന്നുവല്ലോ ഇവക്ക് ഷറഫ് ഉള്ളത് കൊണ്ട് ഇവ മുക്കസം ബിഹയാണ് എന്നഭിപ്രായപ്പെട്ടവരും ഉണ്ടായിരുന്നുവല്ലോ അത് പ്രകാരം ഇവ മുക്കസം ബിഹയാണ് എന്നത് പ്രകാരം യക്കൂരു കുല്ലു കലിമത്തി മിൻഹ മൻസൂബൻ ഔ മജുറൂറൻ അല ലുഹത്തിഫി അള്ളാഹ്ലാഫ് അലന്ന അള്ളാഹലാഫ് അലന്ന എന്നതിലുള്ള രണ്ട് ലുഹത്ത് പ്രകാരം അഥവാ നസ്ബും ജറും അള്ളാഹ അള്ളാഹി എന്ന് പറയുന്നത് പ്രകാരം ഇവയിലെ ഓരോ കലിമത്തും കാരണം ഓരോന്നും മുഖസമ ബിഹയാണല്ലോ ഓരോ കലിമത്തും മൻസൂബോ മജറൂറോ ആയിരിക്കും ആ അഭിപ്രായ പ്രകാരം ഇവ മുഖിഹയാണ് എന്ന അഭിപ്രായ പ്രകാരം ഒത്തക്കൂനു ജുംലത്തൻ ബിൽ ഫീലിൽ മുഖദ്ദരില കാരണം ഇവയോടൊപ്പം കസമിൻ്റെ ഫീലും ഉണ്ടാകും മുക്കസമം ബിഹയും ഒക്കെ ചേർന്ന് കസമിയായ ജുംലയായിരിക്കും ഇവ മുക്കസമം ബിഹയാണ് ഇവ എന്ന ആ അഭിപ്രായ പ്രകാരം വ ഇഞ്ച അൽതഹ അബ്ദലിമാൻ ഔ അസ്വാത്തൻ മുനസ്സലത്തൻ മൻസിലത്ത ഹുറൂഫി തം ഇനി ഇവയെ ചില കലിമത്തുകളുടെ ബാലാണ് എന്ന് വെക്കുമ്പോൾ അങ്ങനെ അഭിപ്രായപ്പെട്ടിരുന്നുവല്ലോ ഇബ്ബിൻ അബ്ബാസ് റതില്ലാ ഹുനുവിനെ തൊട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പോലെ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ അൽ അലിഫു അല ഉള്ള എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ ആ അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ ഇവ കലിമത്തുകളുടെ ബയാലാണ് അലിഫ് എന്നത് അല്ലാ എന്നതിൻ്റെ അല്ലെങ്കിൽ അലാ എന്നതിൻ്റെ ബയാലാണ് ലാം എന്നത് ലുത്തുഫ് എന്നതിൻ്റെ ബയാലാണ് എന്നൊക്കെ വെക്കുമ്പോൾ അസ്വാത്തൻ മുനജിലത്തൻ മൻസിലത്തെ ഹെറൂഫി തമ്പിഹി അല്ലെങ്കിൽ തമ്പീഹിൻ്റെ ഹർഫുകളുടെ സ്ഥാനത്ത് ഇറക്കപ്പെട്ട ചില ശബ്ദങ്ങളാണിവ കുത്രൂബ് പറഞ്ഞ അഭിപ്രായം അങ്ങനെ ആയിരുന്നുവല്ലോ അങ്ങനെ വെക്കുമ്പോൾ ലം ലംയിക്കുല്ലഹ മഹല്ലുമിനെ അറാബി അവകൾക്ക് ഇറാബിനാൽ മഹൽ ഉണ്ടാവില്ല കൽ ജുമലിൽ മുബത്തദ് ആത്തി തുടങ്ങപ്പെടുന്ന ജുലകൾ പോലെ ലറബ അമ്രുൻ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോൾ ലറബ അമ്രുൻ എന്ന ജുംലയ്ക്ക് പ്രത്യേക മഹലൊന്നും ഇല്ലല്ലോ തുടങ്ങപ്പെടുന്ന ജുംല പ്രത്യേക ഇറാബിൻ്റെ മഹലിലല്ല ഉണ്ടാവുക അതേപോലെ ഇവ ഈ അഭിപ്രായ പ്രകാരം ഇറാബിനാൽ മഹൽ വൽ മുഫ്രദാത്തിൽ മഹദൂതത്തി എണ്ണപ്പെടുന്ന മുഫ്രദുകൾ പോലെ അവകൾക്കൊന്നും ഇറാബിനാൽ മഹൽ ഉണ്ടാവില്ല അതേപോലെയാണ് ദാർ ഗുലാം ജാരിയ ഇങ്ങനെയൊക്കെ എണ്ണി പറയുന്ന മുഫ്രദുകൾ പോലെ ഇറാബിനാൽ മഹൽ ഉണ്ടാവില്ല ഈ അഭിപ്രായങ്ങൾ പ്രകാരം ഇവക്ക് ഒരു യുഖഫ അലിഹ വഖഫ തമാമി ഇതാ കുദത്ത് ദഹൈസുല തെഹ്താജു ഇലമാബാദ ശേഷമുള്ളവയിലേക്ക് ആവശ്യമില്ലാത്ത രൂപത്തിൽ ഇവ സങ്കല്പിക്കപ്പെട്ടാൽ പൂർണ്ണതയുടെ വഖഫ് ഇവകൾക്ക് മേൽ വഖഫ് ചെയ്യപ്പെടും മൗക്കൂഫത്തായി ഇവ മൊഴിയപ്പെടും ഈ അഭിപ്രായങ്ങൾ പ്രകാരം ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങൾ പ്രകാരം ഇവകൾക്ക് വരാവുന്ന ഇറാബിൻ്റെ സാധ്യതകളാണ് അദ്ദേഹം ചർച്ച ചെയ്തത് അപ്പോൾ ഇവയെക്കുറിച്ച് പറയപ്പെട്ട വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു ആ അഭിപ്രായങ്ങൾ പ്രകാരമൊക്കെ ഇവക്ക് വരാവുന്ന ഇറാബിൻ്റെ സാധ്യതകൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ഇവ പ്രത്യേകം ഒരായത്താണോ എന്ന വിഷയം കൂടി ചർച്ച ചെയ്ത് അലിഫ്ലാമീം എന്നതിനെക്കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിക്കുകയാണ് ഫവാത്ത് ഹുസുവർ വിശുദ്ധ ഖുർആാനിലേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളോട് ശ്രോതാക്കളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട അനവധി നിരവധി ചർച്ചകൾ ഇതിൻ്റെ തന്നെ ഷർഹുകളിലും തഫ്സീറുൽ ബൈദാവിയുടെ തന്നെ വ്യത്യസ്ത ഹാഷ്യകളിലും അതുപോലെ മറ്റ് പല തഫ്സീറുകളിലും വളരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു കാര്യമാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറയുന്ന ഒരു കാര്യമുണ്ട് അലിഫ് അലിഫ്ല മീം എന്നതിൻ്റെ മഹ്രജുകൾ അത് സംബന്ധിയായ അഭിപ്രായം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ ഒന്ന് തുടക്കവും മദ്യവും ഒടുക്കവും ചേരുന്ന ആദ്യ മധ്യാന്ത്യങ്ങൾ ചേരുന്ന ആ അലിഫ്ലാമീം കൊണ്ട് ആരംഭിക്കപ്പെട്ട സുഹൃത്തുകളൊക്കെ തുടക്കവും ഒടുക്കവും മദ്യവും മനുഷ്യൻ്റെ തുടക്കത്തെക്കുറിച്ചും ഒടുക്കത്തെക്കുറിച്ചും മദ്യത്തിലുള്ള നിയമവ്യവസ്ഥകളെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് മുഫ്രദത്തായി ആരംഭിക്കപ്പെട്ട സുഹൃത്തുകൾ ആ അക്ഷരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആ അക്ഷരത്തിൻ്റെ സിഫത്തുകൾ ഒക്കെ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ഒക്കെ ഉൾക്കൊള്ളിച്ചതായി അദ്ദേഹം നിരീക്ഷണം നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് ഖാഫ് എന്ന സൂറത്തിൽ ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്ന് പറഞ്ഞ് ഖാഫ് ഖുർആൻ ഖൽഖ് അതുപോലെ കൗൽ എന്ന പദം കാഫ് കാഫുള്ള കൗൽ എന്ന പദം ആവർത്തിക്കുക കുർബ് ഇത് എത്തലക്കൽ മുത്തലക്കിയാനി അങ്ങനെ കരീന് നരകത്തിലുള്ള ഇൽഖാ നരകത്തെ ജഹന്നമ്മിലേക്കുള്ള ഇൽഖാ മുത്തഖീൻ കൽബ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ സൂറത്തെടുത്തു നോക്കിയാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഖാഫ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കപ്പെട്ടതായി കാണാം അതുപോലെ ആ സൂറത്തിലെ ആശയങ്ങൾ ഖാഫിലെ ഖാഫ് എന്ന അക്ഷരത്തിൻ്റെ വിശേഷണമായ ശിദ്ധത്വം ജഹ്റും ഉലുവും ഒരു ഒക്കെ സമന്വയിച്ചതായി കാണാമെന്നും സ്വാദിൽ അതുപോലെ സ്വാദുമായി ബന്ധപ്പെട്ട ഹസും ഇഖ്തിസാം തർക്കം താബൂദ് നബി അലി ഇസ്ലാമുമായും ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ ചരിത്രം അതൊക്കെ കാണാമെന്നൊക്കെ ഇബ്നുൽക്കയ്യീം റഹ്മാഹുല്ല നിരീക്ഷണം നടത്തുന്നതായി നമുക്ക് കാണാം ഇങ്ങനെ ഈ അൽ ഫവാത്ത് ഹുസുവർ വളരെ വലിയ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ വളരെ ചുരുക്കി തഫ്സീറുൽ കഷാഫ് എടുത്ത് നോക്കിയാലും നമുക്ക് ഇതിൻ്റെ ഒരുപാട് വിശദീകരണങ്ങൾ കാണാൻ കഴിയും അതിൽ നിന്ന് ചില ചെറിയ തിരുത്തലുകളൊക്കെ നടത്തിയിട്ടാണ് മാം ബാബി റഹമഹുള്ള ഇവിടെ അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് ഖുർആാൻ്റെ അർത്ഥ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ മുഫസറുകൾ വിശദീകരിച്ചത് കാണാൻ ഇതിൻ്റെ മറ്റ് ഹാഷിയകളും അതുപോലെ ഫവാത്തെഹുസുവറുമായി ബന്ധപ്പെട്ട് തഫ്സീറുകളിൽ നടന്ന ചർച്ചകളൊക്കെ അറബി ഭാഷയുമായൊക്കെ ബന്ധപ്പെട്ട ആളുകൾ അതുപോലെ മുത്താലിമുകളൊക്കെ ആയ ആളുകൾ നോക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് വലൈസശി ഉമ്മിനം എൻ ദ ഖൈരൽ കൂഫിയന കൂഫക്കാരല്ലാത്തവരാരും ഇവ ഒരായത്താണ് എന്ന് പറയുന്നില്ല കൂഫക്കാരല്ലാത്തവരുടെ പക്കൽ ഇവയൊന്നും ഒരായത്തല്ല അലിഫ്ലാമീം ഒരായത്തല്ല ഹമീം ഒരായത്തല്ല കൂഫക്കാരല്ലാത്തവരുടെ അടുക്കൽ വ അമ്മ എന്തും കൂഫക്കാരുടെ അടുക്കലോ ഫ ഫാലി ഫിലാമീം ഹിമവാദ് എഹ അലിഫലാമീം അതിൻ്റെതായ സ്ഥലങ്ങളിലും ഫാലി ഫുലാമീം സ്വാദ് വഖാഫ് ഹായ ഐൻസ്വാദ് വാഹ വ തോസി മീം വയാസീം വഹാമീം ആയത്തുൻ ഇവയൊക്കെ ഒരായത്താണ് വഹാമീം സീൻ കാഫ് ആയത്താനി ഹമീം സീൻ ഖാഫ് എന്നത് രണ്ടായത്തുമാണ് വൽ ബവാക്കി ലൈസി ആയാത്തിൻ അവശേഷിക്കുന്നവയൊന്നും ആയത്തുകളുമല്ല വഹാദ തൗക്കീഫുല്ലാ മജാലൽ ഖിയാസഫിഹി ഇത് തൗഖീഫിയായ ഒരു കാര്യമാണ് ിയാസിന് മജാലില്ലാത്ത തുലനം ചെയ്ത് അതങ്ങനെ ആയതുകൊണ്ട് ഇതിങ്ങനെ എന്നൊക്കെ പറയാൻ സാധിക്കാത്ത അള്ളാഹും റസൂലും എങ്ങനെ പറഞ്ഞതെന്നോ അതേപോലെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് ഇവ ഒരായത്താണോ രണ്ടായത്താണോ എന്നൊക്കെയുള്ളത് എന്ന് പറഞ്ഞ് അലിഫ്ലാമീം എന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ഇവ അമ്പയുള്ള അബി അവസാനിപ്പിക്കുകയാണ് മൻഷാ അല്ല ഈ ആയത്ത് അവസാനിപ്പിക്കുന്ന ഈ ഘട്ടം വരെ കേട്ട ആളുകൾ ഒന്ന് ഒന്നുകൂടി ഒരാവർത്തി കൂടി ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ ഉണ്ടല്ലോ തുടക്കം മുതൽ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചതുവരെ ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കുക ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ധാരണ ലഭിക്കാൻ അത് സഹായകമാകും അള്ളാഹു സുബാനഹു തായ അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ച് അറിയാനും അതിലെ ആനന്ദം കണ്ടെത്താനും നമുക്ക് തോഫീഖ് നൽകട്ടെ എന്ന് ദാഴ്ച ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു വാഹ്റു ദേവാന أن الحمد لله رب العالمين و عليكم ورحمة الله و بركاته لا اله الا الله محمد رسول الله لا اله الا الله محمد رسول